മറ്റു വാർത്തയിലേക്കാണ്. അടിമാലി നേരിയമംഗലത്തിന് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. മൂന്നാർ ഭാഗത്ത് നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. സ്റ്റാലിൻ, നേരത്തെ സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ലഭ്യമായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? രഞ്ജിനി, രാവിലെ 7 മണിയോടുകൂടിയാണ് 7:15 ഈ അപകടം ഉണ്ടായത്. മൂന്നാറിൽ നിന്നും കോതമംഗലത്തേക്ക് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നേരിമംഗലത്തിനും അടിമാലിക്കും ഇടയിലുള്ള ചാക്കോച്ചിവളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. മുൻപും ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പേര് അവിടെ അറിയപ്പെടുന്നത്. എന്താണേലും 50 പേര് ആയിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ. ഇതിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ പരിക്ക് അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഇല്ല. ഏതായാലും അടിമാലി ഫയർഫോഴ്സും കോതമംഗലം ഫയർഫോഴ്സ് ശ്രമിക്കണം അടിമാലി മൂന്നാർ ഫയർഫോഴ്സുകളും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ പരിക്കേറ്റവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. ബസിന്റെ ടയർ പൊട്ടിയതാകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം. എന്നാൽ ബസ് പൂർണ്ണം മറിഞ്ഞ് 50 താഴേക്ക് മറിഞ്ഞ് ഒരു മരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അപകടത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എന്താണേലും ഗുരുതരമായ പരിക്കുകളില്ല. എന്നാൽ പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. നാട്ടുകാരും പോലീസും ചേർന്നിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. എന്തായാലും ബസിന്റെ ടയർ പൊട്ടിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പ്രദേശത്ത് ശക്തമായ മഴയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. കൊടും വളവാണ്, വളവിന്റെ ഭാഗത്ത് മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തരത്തിലാണ് അപകടത്തിന്റെ ഒരു സാധ്യത എന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. രഞ്ജിനി, സ്റ്റാലിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ, അതായത് ബസ്സിൽ 50 പേരുണ്ടായിരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിൽ 20 പേർക്ക് സാരമായ പരിക്കുകളുണ്ട്. ഇവരെ കോതമംഗലത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം പൂർണ്ണ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി തന്നെ തുടരുന്നുണ്ട്. ഈ സമയത്ത് പുറകിൽ വന്ന ഒരു മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് പെട്ടെന്ന് ആളുകളെ പോലീസിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായി. അതോടൊപ്പം ഈ പുറകിൽ വന്ന ബസ് ഒരു വാഹനത്തിലെ യാത്രക്കാരും കൂടെ ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. എന്താണേലും ബസ് മറിഞ്ഞെങ്കിലും 60 അടിയോളം ബസ് താഴേക്ക് കൊക്കയിലേക്ക് മറിഞ്ഞെങ്കിലും ബസ് ഒന്ന് മറിഞ്ഞതിന് ശേഷം മരത്തിലേക്ക് ചാഞ്ഞു നിന്നതുകൊണ്ട് കൂടുതൽ പേർക്ക് വലിയ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും തുടർന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. മറ്റുള്ളവരെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റാലിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.